ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു ോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനും വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള നിലവിലുള്ള നിരവധിയായിട്ടുള്ള ധാരണകൾ അതിനെ വ്യക്തത വരുത്തുന്നതിനുമൊക്കെയായി പ്രമുഖനായ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെനേഷ് ജോയാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തെ ഏറെ സ്നേഹാചരങ്ങളോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ സർ ഞാൻ ഹരിപ്പാട് നിന്നും എഴുതുന്നു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് പ്ലാൻ വരച്ചിട്ടുണ്ട് പ്ലാൻ പരിശോധിച്ച ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് ദയവായി പറഞ്ഞു തരണം അതുപോലെ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും ഗണിക്കണം ദയവായി മറുപടി നിന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തേക്ക് ഒരു ഏകോണിപ്പുള്ള ചെറിയൊരു ഫ്ലോട്ടായിട്ടാണ് ഇത് കാണുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നാലഞ്ച് വർഷം വലിയ കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ മറ്റു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ മാനസികമായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ വീട് പണിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് വേണ്ടുന്ന റെമഡി ഇവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു മൂല ഭൂമിക്ക് അടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് സ്കവർ ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് നിൽക്കത്തക്കോണം വേണം വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്യുവാനായിട്ട് അതുപോലെ സൗത്ത് ഈസ്റ്റിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു റോഡ് വന്ന് കയറുന്നുണ്ട് അത് അന്തേവാസികൾക്ക് ചെറിയ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുന്നതാണ് ചെറിയ രോഗങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ ചെറിയ ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ വരുത്തുന്ന ഒരു കാര്യമാണ് അപ്പം ഈ വഴിമുട്ട് ഒഴിച്ച് ഇവർ വീട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അതുപോലെ വസ്തുവിൽ പണ്ട് നേരത്തെ ഇതിനകത്ത് നേരത്തെ വീടുണ്ടായിരുന്ന സ്ഥലമായിട്ട് തന്നെയാണ് കാണുന്നത് അത് ചിലപ്പം പൊളിച്ചു കളഞ്ഞ ശേഷമായിരിക്കാം ഈ വസ്തു വിറ്റത് എന്തായാലും നിലവിൽ ഇതിനകത്ത് പണ്ട് വീടുണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് കാലക്രമേണ ചിലപ്പോൾ പൊളിച്ചു കളഞ്ഞതാവാം അതുപോലെ ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ ഡോർ ഉച്ച സ്ഥാനത്തായിട്ട് തന്നെ ക്രമീകരിക്കുക അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ ഇതിനകത്ത് കൊടുക്കുക ഇതിൻ്റെ എടുക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് സെൻ്റിമീറ്റർ കൂടി കൂട്ടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ശരിക്കും രാഹു ദശയിൽ രാഹുവിൻ്റെ അപകാരം നടക്കുന്ന സമയമാണ് അതുപോലെ വ്യാഴം പന്ത്രണ്ടിലാണ് ശനി നാലിലാണ് കണ്ട ശനി കാലഘട്ടമാണ് നിലവിലിപ്പം പക്ഷേ വീട് പണിയാൻ നാലു ശനിയായതുകൊണ്ട് വീട് പണിഞ്ഞ് പോകാം ശരിക്കും സമയമോശമുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും നവഗ്രപ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ പൂജ ചെയ്തു തന്നെ പോവുക മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ വീടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത ശേഷം മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ മണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് എന്താ പരിഹാരമുള്ളത് ഇല്ല നമ്മളെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു ആദ്യം ഒരു വീട് വാങ്ങിക്കുന്ന ഒരാൾ ഒരാളാദ്യമായിട്ട് അയാളുടെ സമ്പാദ്യമൊക്കെ ഒരു വീട് പണിയാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോകുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് പരിചയമുള്ള പ്ലോട്ട് ആണോന്നുമില്ല നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് കിട്ടിയ പ്ലോട്ട് ആവത്തില്ല നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ വേറൊരു പ്ലോട്ട് അല്ലെങ്കിൽ അഞ്ച് സെൻ്റോ പത്ത് സെൻറ്റോ ഉള്ള ഒരു പ്ലോട്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങുക കാണുമ്പോൾ വളരെ ഭംഗിയൊക്കെ ആയിരിക്കും കാരണം വെച്ചാൽ ഭൂമി ഉണ്ടായ കാലം മുതൽ ഉള്ള പ്ലോട്ടാണ് അപ്പോൾ പണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്ത് താമസിക്കുന്നവരെ ബാധിക്കാൻ സാധ്യത ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് അപ്പം ഇവർ ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിച്ച ശേഷം ഈ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ പറ്റും അല്ല ഇപ്പൊ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ചെയ്തില്ല അത് കഴിഞ്ഞപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ കിട്ടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആളുകളൊക്കെ പറയുന്നത് അത് അത് നോക്കിയില്ല അങ്ങനെ നോക്കേണ്ടായിരുന്നു അപ്പോഴങ്ങനെ വരുമ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ആ അംഗലപ്പായി പോകും കാര്യം അറിയോ നമ്മൾ ഈ വേറൊരാൾ പറഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു വീട്ടിൽ താമസിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും അപ്പോൾ നിലവിൽ പണിഞ്ഞു പോയ വീടാണെങ്കിൽ പോലും ഇതിനകത്തുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുന്നില്ല അതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരാൾക്കുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതല്ല രണ്ടാമത്തെ കാര്യം നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ അതോ വാസ്തു സംബന്ധമായിട്ടുള്ളതാണോ അതോ നമ്മുടെ ജാതകത്തിൻ്റെ സമയം മോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് കൺഫേം ചെയ്ത ശേഷം അതിന് വേണ്ടുന്ന ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് നിങ്ങളെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്തിട്ട് ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇതിനകത്ത് മാറാത്ത ഒരു പ്രശ്നം ഇപ്പോൾ തലയിലെഴുത്ത് മാത്രം നമുക്ക് എങ്കിലും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ല വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ സമയമോശത്തിനോ ഒക്കെ പരിഹാരമുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്തെങ്കിലേ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സക്സസ് ആവത്തുള്ളൂ ഒരിക്കലും ഇപ്പോൾ സമയം ഒരു വ്യക്തി വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഇതും ചെയ്ത് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജാതകത്തിൻ്റെ പ്രശ്നങ്ങൾ ജാതകമായിട്ട് തന്നെ തീർക്കുക വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടോ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഇവർ പരിഹാരം കാണുക അപ്പം സമയമോശം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സമയമോശങ്ങളും നല്ല സമയങ്ങളും ഉണ്ട് പക്ഷേ നമുക്ക് വരുന്ന സമയമോശമാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ ഒരു സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നറിഞ്ഞാൽ അതൊക്കെ നമുക്ക് കെയർ ചെയ്ത് പോകാൻ പറ്റും നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയൊക്കെ തോന്നും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സമയമോഷമാണ് അല്ലെങ്കിൽ നല്ല ശനിയാണ് കണ്ടര അപ്പോൾ അത് ഇന്നതൊക്കെ ബുദ്ധിമുട്ട് വരും എന്നൊരു ഭയം തോന്നേണ്ട കാര്യമില്ല നല്ലപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമോങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല അപ്പോൾ വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ അവർ കറക്റ്റ് ചെയ്ത ശേഷം വീട് കൊണ്ടുപോകാംശാസ്ത്രത്തിന്മാവുകയാണ്